മോളെ അതേ സമയം 8 മണിയായിട്ട് എഴുതട്ടെ, നിനക്ക് സ്കോളാസി പോണ്ടല്ലേ. എഴുന്നേക്ക് ഇനി അവിടെ തന്നെ ആടി തൂങ്ങി കിടക്കാണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നേ. അത് കൊഴപ്പില്ല, എഴുതട്ടെ. ഞാൻ വെള്ളം കൊണ്ട് മുഖത്തോട്ട് ഒഴിക്കും, മര്യാദക്ക് എഴുന്നേറ്റ് വന്നോ. 7 മണിയായി, വേണം വേഗം നേരത്തെ എഴുതിട്ട്. ഒരു ദിവസം നേരത്തെ ഒന്നും സംഭവിക്കാന്ന് പോള. ആ വേഗം എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. എഴുന്നേക്കാനാ പറ, ഞാനിപ്പോ അങ്ങോട്ട് വരും കേട്ടോ. ഇങ്ങോട്ട് വരണ്ട. അയ്യോ, ഞാനിപ്പോ കേറിയതേ ഉള്ളു, ഇത്തിരി കാലം കഴിയും. സോഫി കണ്ടാറാണ് അവള് കേറിയിട്ട് ഇറങ്ങൂല്ല. ദേവി, ഞാൻ ഇപ്പൊ പോവാനാ, അല്ലെങ്കിൽ കുളിക്കാണ്ട് പോയല്ലോ. ആ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ ഞാനല്ലേ സ്പ്രേ അടിച്ചിട്ട് പോവാ. ഇറങ്ങത്തൂല്ല, മുള്ളാനും മുട്ടിട്ട് വള്ള. ഇടി ഒന്ന് വേഗം ഇറങ്ങണേ, ഞാൻ ഇപ്പൊ വരാട്ടെ. നീ വേഗം ഇറങ്ങണേ. അമ്മ അമ്മ, അതൊരു മധുരം ഇല്ല ചായക്ക്. മധുരം ഇട്ടൂടെ? മാത്രല്ല ചായക്ക് കടുപ്പമില്ല കേട്ടോ. പാല് ഒരു സുഖമില്ല, ചായ ഒരു സുഖമില്ല കേട്ടോ. ഈ ഇവിടെ അമ്മ വയ്ക്കണ ഭക്ഷണം ഒന്നും ഒന്നിനും കൊള്ളത്തില്ല. തീനും പറഞ്ഞില്ല, അത് വേണ്ട. ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കുവാണ്. എന്നാ അത് സാമ്പാറൊക്കെ എന്തിനുള്ളായിരുന്നു? ഉപ്പും മുളകും ഒക്കെ കൂടിയിട്ട്, മുളകുണ്ട് കൂടുതലായിരുന്നു. എരിഞ്ഞിട്ടങ്ങ് വായു വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ വെച്ച കടലക്കറിയോ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഒരു സുഖമില്ലായിരുന്നു. അമ്മ ഈ ഇടയ്ക്കിടെ ഭക്ഷണം അല്ലേ, നാട്ടുകാർ വെക്കുന്നത് മാത്രം അവർക്ക് പിടിക്കത്തുള്ളൂ. ഇനി ഇനി ഞാൻ നിനക്ക് ഒരു സാരം ഉണ്ടാക്കി, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നാ കേട്ടാ. അമ്മ അല്ലാണ്ട് പിന്നെ ആരോട് ചോറും കറി ഉണ്ടാക്കണേ? ഞാനാ. അമ്മ വേഗം കൊണ്ടുവാ ചായ. അയ്യടെ, വേണമെങ്കിൽ ഒന്ന് എടുത്തോളി. ഞാൻ വരാം, ഞാൻ വരാം. പല്ല് പൊടിഞ്ഞോല്ലോ, ഇതെന്താണ് ഉപ്പുമാവ് തന്നെയാണ്. ഓ, ഇതാരെങ്കിലും ഉരുട്ടിയിട്ട് തലക്കെങ്ങനെ എഴുതിയാണോ? തല പൊട്ടിച്ച് ഓരോ എടി മിനിങ്ങാത്ത സാമ്പാറല്ലേ. ആ രാവിലെ ഉണ്ടാക്കി ഇഡ്ലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ കൂട്ടിട്ടേക്ക് രണ്ടു ദിവസം വയറ്റളൊക്കെ വരുന്നു. അറിയോ എന്താടീ ഹോസ്റ്റൽ ഫുഡൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കണല്ലേ ഒന്നുമില്ലെങ്കിലും. അതിനൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കണ ഫുഡ്. ഓ, അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ലി സാമ്പാറൊക്കെ എന്ത് രുചിയാ. അവിടെ ഉള്ളപ്പോ അമ്മേനെ കുറ്റം പറയാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ ഇതിന്റെ വില മനസ്സിലായത്. അയ്യോ, എന്റെ ഒടയതമ്പുരാനെ, ഒരു റൂം കിടക്കുന്ന കോലം നോക്കിയ നീ 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 കിടക്കുന്ന റൂം തന്നെയാണ് ഓടി. നീ ഒരു പെങ്കൊച്ചാണ്, ഇത്രയും വൃത്തിയില്ല മേനയിലോട്ട്. എന്റെ ദേവി, എന്തോരം തുണി അലക്കാണ്ട് കിടക്കുന്ന. ഓരോ പ്രാവശ്യം ഇട്ട തുണി ഇങ്ങനെ വലിച്ചു വലിച്ച് ഇട്ടേക്കുക. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കുളിച്ച് കഴിഞ്ഞിട്ടുള്ള തുണി അലക്കലിന്റെ അവിടെ കൊണ്ട് ഇട്ടേക്കണത്. ഞാൻ അലക്കിട്ടോടെ, നിന്നോട് അലക്കാൻ പറഞ്ഞില്ല, അലക്കിയിട്ടോളാം ഞാൻ. എന്നാൽ അവിടെ കൊണ്ട് ഇടാനുള്ളെങ്കിലും സാവകാശം കാണിച്ചൂടെ. എന്റെ ദൈവമേ, എന്തോ ഒരു അലക്കാനുള്ള ദേവി, ഒരു വൃത്തിയില്ല മേനയില്ല. ഞാൻ ചൂലെടുത്തോണ്ട് വരുന്നത് ഞാൻ ശരിയാക്കുന്നുണ്ട്. നീ എന്റെ കയ്യിലെ സാധനം ഒന്നും കണ്ടില്ലേ? ഏ, ഇതണ്ടാ, ഒന്നൊന്നരാഴ്ചത്തെ തുണിയുണ്ട്. ഒന്നരയില്ല, ഒരാഴ്ചത്തെ തുണിയുണ്ട്. ഈ ആഴ്ച വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഞാനാണെ തുണിയൊന്നും അലക്കിയില്ലാടി. എല്ലാ ആഴ്ചയിലാണല്ലോ വേറെ അലക്കളെ. ഈ ആഴ്ച വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയെ കൊണ്ട് അലക്കിക്കാന്ന് ഞാൻ വിചാരിച്ച. ഈ പ്രാവശ്യം പോവാൻ പറ്റിയില്ലാടി. ഇതുണ്ട്, ഇത് മൊത്തം അലക്കിടണം. അടുത്ത ആഴ്ചക്ക് വരെ ശരിയാവില്ല, അലക്കിടാൻ പോകണം. ഓ, ഒരു ദിവസം കിട്ടിയിട്ട് വെറുതെ ഇരിക്കാനും പറ്റില്ല. എല്ലാ ദിവസവും ക്ലാസ്സാണ്. ഇന്നത്തെ ദിവസം മൊത്തം ഈ തുണി അലക്കൽ ഉണങ്ങലുമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. വീട്ടിലാണെങ്കിൽ എന്ത് സുഖമായിരുന്നു, അമ്മയെല്ലാം അലക്കിയിടുവായിരുന്നു. പക്ഷേ വീട്ടിലായപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് അമ്മയുടെ വില ശരിക്കും മനസ്സിലാവുന്നത്. ഹോസ്റ്റലിലൊക്കെ വന്ന് നിൽക്കണം. എൻ്റെ കുഞ്ഞു, ഞാൻ പോയി അലക്കിടുന്ന സമയമില്ല. മോളെ എന്താ അവിടെ പഠിക്കണ നീ? അമ്മ, ഞാൻ അവിടെ പഠിക്ക. അവിടെ എന്തോ വേറെ സൗണ്ട് കേട്ടോ, എനിക്ക് എന്നെ അത്ര വിശ്വാസമില്ല. ഞാൻ ഒരു നോക്കട്ടെ. സൗണ്ട് കേട്ടോ തോന്നിയല്ലോ. അതിന്റെ സൗണ്ടാ ഫോൺ? ഫോണ്
ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഞാൻ പഠിക്കുക എവിടെ എവിടെയെങ്കിലും ഉണ്ട്. എടുത്ത് നോക്കിയില്ല, പഠിക്കാതിരുന്ന് നോക്കില്ല. പഠിക്കണോട്ടാ. ആ പഠിച്ചോട്ടെ. വെറുതെ അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്, പഠിച്ചോട്ടെ. അവിടുത്തെ ആ ഓക്കെ വാറടച്ചേക്കാം, വാറടച്ചേ. ഓ പോയി. എന്താ കാണാൻ വരുന്നെങ്കിൽ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ആരാ അങ്ങോട്ട് വരികയാണ്. എനിക്ക് ഇങ്ങോട്ട് വേണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ പിന്നെ വിളിക്കട്ടാ. ആ ശരി. എന്താടി? അല്ല നാളെ എക്സാമിന് നീ ഇപ്പം പഠിക്കണമെന്ന്. നമ്മൾ ആദ്യമായിട്ടല്ലോ പരീക്ഷ കാണുന്നത്. എൻ്റെ പേര് ആന്താണ് പഠിക്കാൻ. എനിക്ക് ഒരു മിനിറ്റ്, എനിക്കൊന്ന് പല പഠിക്കാൻ. ഓ ഇല്ല, ഞാൻ ആവശ്യത്തിലുള്ള ബിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, ഒരു അഞ്ചെട്ടെണ്ണത്തിനുള്ളത് എഴുതി വെച്ചിട്ട്. അതിൻ്റെ പാസ്സാവാനുള്ള വലിയ വലിയ മാർക്കുകളും മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു കോപ്പി എടുത്താൽ എഴുതും. അവരും അസുഖം പിന്നെ എന്താ എഴുതിയപ്പോൾ കുത്തിരുന്ന് പഠിക്കണേ. എനിക്കൊന്നും വരാം. ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിന്നെ ദിവ്യയുടെ ഗോപിയോടും പറഞ്ഞിട്ടുണ്ട്. അവരും എഴുതിക്കൊണ്ട് വരും. പിന്നെ സുഖമല്ലേ, ഫുൾ മാർക്കാണ്. നീ എന്ത് പഠിക്കും? നീ എൻ്റെ ക്ലാസ്സിലല്ലോ എക്സാം എഴുതിയിരിക്കണം. അല്ലെങ്കിൽ ഓ എനിക്കൊന്നും വേണ്ട, ഞാൻ സത്യസന്ധമായിട്ട് എഴുതിക്കോളാം. ഞാൻ എനിക്ക് പഠിച്ചിരുന്നത് മാത്രം മതി. എന്നാലും പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോളെ എന്നെ പിടിക്കാണ്ടൊക്കെ നോക്കിക്കോ, പിറ്റം കൊണ്ട് പോളല്ലേ. പിടിച്ചാൽ പോയിട്ടാ. ദൈവമേ, അവളുടെ കരുനാക്കാണ് വിശ്വാസം. നാളെ എങ്ങാനും പിടിക്കുമോ? ഏ പിന്നെ.